അയൽവാസി കൃഷ്ണദാസിലേക്ക് പോകുന്നു. കൃഷ്ണദാസ് ക്ഷമിക്കണം, അരമണിക്കൂർ വൈകിയതിന് അങ്ങയിലേക്ക് എത്താൻ. നോക്കൂ, അപ്പുറത്തെ വീട്ടിൽ ഭാര്യ, സഹോദരി, അമ്മ ഒക്കെയുണ്ട് അർജുൻ്റേത്. അവരൊക്കെ അറിഞ്ഞിട്ടുണ്ടോ ഇന്നൊരു ദിവസത്തെ രക്ഷാപ്രവർത്തനം എങ്ങനെയായിരുന്നുവെന്ന്? തീർച്ചയായിട്ടും, കാരണം കഴിഞ്ഞ തുടക്കത്തിലെ മാന്യം മാറി ഊർജ്ജസ്വലതയോടുകൂടി സൈന്യത്തിൻ്റെ, അത് കരസേനയായാലും ശരി നാവികസേനയായാലും ശരി, യന്ത്രസാമഗ്രികളുടെ പരമാവധി യന്ത്രസാമഗ്രികളുടെ ഉപയോഗത്തോടുകൂടി അവിടെ ശക്തമായ രീതിയിൽ കാലാവസ്ഥയെ പോലെ അതിജീവിച്ചുകൊണ്ട് വലിയൊരു പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് ആ വീട്ടുകാർ ഇന്ന് അറിഞ്ഞിട്ടുണ്ട്. അവരിപ്പോഴും പ്രതീക്ഷയിൽ തന്നെയാണ്, എന്തെങ്കിലും ആ മുഖമൊന്ന് കാണാനുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആ കുടുംബം. കൃഷ്ണദാസ്, ഈ കഴിഞ്ഞ ദിവസം അമ്മ എല്ലാ പ്രതീക്ഷകളും അവസാനിപ്പിച്ച് പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നുണ്ട്. ഇനി ജീവനോടെ അർജുൻ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയുമില്ല, പക്ഷേ എന്ത് സംഭവിച്ചാലും ഉൾക്കൊള്ളാൻ തക്ക വിധം ഞങ്ങളുടെ മനസ്സ് പാകപ്പെട്ട് കഴിഞ്ഞു എന്ന്. അവർക്ക്, ആ അമ്മയ്ക്ക്, ആ സഹോദരിക്ക്, ആ ഭാര്യയ്ക്കൊക്കെ ഒരു സല്യൂട്ട് ഞങ്ങൾ ആദ്യ ദിവസം മുതൽ പറയുന്നുണ്ട്. കാരണം വളരെ ഊർജത്തോടെ, വളരെ ബോൾഡായി ഇതിനെ നേരിടുന്ന കാഴ്ച നമ്മൾ പലവട്ടം കണ്ടതാണ്. കൃഷ്ണദാസ് പറയുന്നത് കേൾക്കുന്നുണ്ട് സാർ. തീർച്ചയായും, കാരണം ഇതിൻ്റെ ഇപ്പോൾ ഈ നടന്ന തൊട്ട് മുമ്പ് പറഞ്ഞ സാറ് പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ രണ്ട് ദിവസത്തെ ആ കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനമാണ് ആ കുടുംബത്തെ വ്യാകുലപ്പെടുത്തിയത്. ആ സമയത്താണ് സമ്മർദ്ദങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നാട്ടുകാരടക്കം ജനകീയ പ്രക്ഷോഭത്തിന് തയ്യാറാകേണ്ടി വന്നത്. അതിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും പിന്നെ ഒരു ദുരന്തമുഖത്ത് രൂപകൃതമാകേണ്ട സംവിധാനങ്ങൾ അവിടെ ഇല്ലാതെയായിപ്പോയി എന്നത് ഒരു പോരായ്മ തന്നെയാണ്. ഇന്ന് സാർ പറഞ്ഞ പോലെ ഇന്ന് എന്തെങ്കിലും ഒന്ന് അത്തരമൊരു അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ നടന്നു എന്ന് പറയുന്നതാണ്, നടന്നുവെന്ന് ഇന്നേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നുള്ളൂ. സാധാരണ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞൊക്കെയാണെങ്കിൽ ഉടനെ തന്നെ അവിടെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതിനൊരു ക്യാപ്റ്റൻ ഉണ്ടാവുകയും അയാളുടെ ബ്രീഫിംഗ് രാവിലെയും വൈകുന്നേരം ഉണ്ടാവുകയും അതിനോടനുബന്ധിച്ച് വേണ്ട റിസോഴ്സസ് എന്തൊക്കെയാണോ, അത് ടെക്നിക്കലാണോ, എക്യുപ്മെൻ്റലാണോ, മാൻ പവറാണോ, ഏതാണോ വേണ്ടത് എന്ന് നേരത്തെ തയ്യാറാക്കുകയും അതിനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ വീട്ടുകാർ പറഞ്ഞു മണ്ണ് രണ്ടര അടിയിലുണ്ട് അവിടെ നോക്കണമെന്ന് പറഞ്ഞാൽ അതല്ലല്ലോ ഒരു വൈദഗ്ധ്യം. നമ്മൾ ഇന്നിപ്പോൾ സാങ്കേതിക വിദ്യയുടെ അത്യുന്നതിയിൽ നിൽക്കുമ്പോൾ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഓക്കെ ആ ഒരു കുടുംബത്തെ സമാധാനിപ്പിക്കാൻ ഞങ്ങൾ നോക്കാം, പക്ഷേ അതിന് വേണ്ട സാമഗ്രികൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ന് 9-ാമത്തെ ദിവസം എത്തി നിൽക്കുമ്പോൾ 7-ാം ദിവസം വരെ അതിനുള്ള സജ്ജീകരണങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. 8-ാമത്തെയും 9-ാമത്തെയും ദിവസം ഒക്കെ ആണ്. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഇപ്പം പിന്നെ സൈന്യത്തെ കുറ്റം പറഞ്ഞു എന്ന് പറയുന്നത്. അവർ വിചാരിച്ചു സൈന്യം വന്നാൽ എന്താ ചെയ്യും. കഴിഞ്ഞ കാലത്ത് കേരളത്തിൻ്റെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ സൈന്യത്തോടൊപ്പം തന്നെ നാട്ടുകാരും കൂടി ചേർന്നുകൊണ്ട് ദുരന്ത പ്രവർത്തനങ്ങൾ ഇതിനേക്കാളും ശക്തമായിട്ട് ലളിതമായ രീതിയിൽ മണിക്കൂറുകൾക്കകം ജീവനുകളെ കണ്ടെടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ജീവനപ്പുറം ഒരു ലോറി പോലും കണ്ടെത്താൻ പറ്റാത്ത രീതിയിലേക്ക് സംവിധാനങ്ങൾ പോയപ്പോഴാണ് അവരാശങ്കപ്പെട്ടത്. അപ്പോൾ ഈ സൈന്യം വന്നു എന്ന് പറയുമ്പോൾ ആ സൈന്യത്തെ അവർ കുറ്റപ്പെടുത്തലേ പോയത് സൈന്യത്തെയല്ല അവർ കുറ്റപ്പെടുത്തിയത്, ആ സൈന്യത്തെ കൊണ്ടുവന്നവരുടെ പോരായികളാണ് കുറ്റപ്പെടുത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ബാംഗ്ലൂരിലുള്ള ഒരു എഞ്ചിനീയറിംഗ് വിങ് ആയിരുന്നു അവിടെ വരേണ്ടത്, അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ വിങ് വരുന്നതിന് പകരം ഒന്നും പറയാത്ത കുറച്ച് ആളുകളെ ഇങ്ങോട്ട് അയച്ചതുപോലെ ആയിപ്പോയി എന്നാണ് മാധ്യമങ്ങളിലൂടെ അവർ മനസ്സിലാക്കുന്നത്. അവരത് അത് വൈകുന്നേരം തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അവിടെ അതായിരുന്നില്ല ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴും എക്യുപ്മെൻറ്റ്സ്, ഇപ്പോഴും വേണ്ടത്ര എക്യുപ്മെൻറ്റ്സ് അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്ര ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. കാരണം തീർച്ചയായും നാളെയും ചിലത് എത്തിക്കുമെന്നാണ് പറയുന്നത്, നാളെയും ചിലത് എത്തിക്കാനിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, 2-ാമത്തെ ദിവസമെങ്കിലും വരേണ്ടിയിരുന്നത് വന്നത് 6-ാമത്തെയും 7-ാമത്തെയും 8-ാമത്തെയും 9-ാമത്തെയും ഒക്കെ ദിവസമാണ്. അതാണ് സാർ ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ഉടനെ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ഇല്ലാതെയായിപ്പോയി എന്നുള്ളതാണ്. ഒരു ഡിസ്ട്രിക്ട് ഭരണകൂടം പോലും എപ്പോഴാണെന്ന് ഉണർന്നെണീറ്റത്?
അപ്പം ഒരു ഈ സാധനം വരുമ്പോൾ ഇനി നാളെയാണ്, ഈ നാളെ 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 എന്ന് പറയുമ്പോൾ നമുക്ക് മണിക്കൂറുകൾ ഒരിക്കലും ഒരു ദിവസം നീട്ടിക്കിട്ടുന്നില്ല. 24 മണിക്കൂറിനകം ചെയ്യേണ്ടത് 24 മണിക്കൂറിനകം തന്നെ ചെയ്യണം. അത് നാളേക്ക് എന്നുള്ളത് അവസാന ഘട്ടത്തിൽ ചിന്തിക്കേണ്ടതാണ്. ഇവിടെ ഓരോ ഘട്ടം കഴിയുമ്പോഴും ഇടയ്ക്കിടെ വലിയ മഴ പെയ്യുന്നുണ്ട്, നദിയിൽ അടിയൊഴുക്ക് ശക്തമാണ്. ഇതിനൊക്കെ ഇതിനേക്കാളുമൊക്കെ പേടിക്കേണ്ടത് കനത്ത കാറ്റാണ് എന്നതാണ്, ശക്തമായ കാറ്റാണ്. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരെ പോലും പലപ്പോഴും മാറ്റി നിർത്തുന്നുണ്ട്. അവർ ഞങ്ങളോട് അത് പറയുന്നുമുണ്ട്, വലിയ പ്രശ്നമാണ്, എപ്പോൾ വേണമെങ്കിലും ഇനിയൊരു മണ്ണിടിച്ചിലുണ്ടാകാം, കാറ്റ് വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നോക്കൂ, ഏറ്റവും പരിശീലനം കിട്ടിയ നേവി പോലും നദിയിൽ അധിക നേരം നിൽക്കേണ്ടതില്ല എന്ന തീരുമാനമെടുക്കുന്നുവെങ്കിൽ അത് പ്രകൃതിയുടെ കൂടി പ്രശ്നമാണ്. അല്ല, ആ പ്രകൃതിയുടെ പ്രശ്നം ആദ്യം മുതലേ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഇപ്പോഴാണ് വന്നപ്പോഴാണ് അറിയുന്നത്. പക്ഷേ ഇത് കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ എന്ന് നമുക്ക് ചിന്തിക്കാമായിരുന്നു. കാരണം ഇത് 9 ദിവസങ്ങൾക്ക് മുമ്പ് നടന്നൊരു ദുരന്തമാണ്. ആ ദുരന്ത മുഖത്ത് ഉണ്ടാവേണ്ട സജ്ജീകരണങ്ങൾ എന്തായിരിക്കണമെന്ന് ആദ്യമായിട്ടല്ലല്ലോ നമ്മുടെ രാജ്യം ഒരു ദുരന്തത്തെ നേരിടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ, അപ്പോൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 200-300 മീറ്ററിനകത്ത് ഒരു മണ്ണിടിച്ചിലുണ്ടായി, അതിനകത്ത് ഒരു വാഹനവും മനുഷ്യനും കൂടി ഇങ്ങോട്ട് കണ്ടുപിടിക്കാൻ 9 ദിവസമായിട്ട് പറ്റുന്നില്ല എന്ന് പറയുമ്പോഴാണ് നമ്മുടെ സംവിധാനത്തെക്കുറിച്ച് നമുക്ക് വേവലാതി ഉണ്ടാകുന്നത്. അപ്പോൾ അത് ആദ്യ ദിവസം തന്നെ ആ ഒരു ഇൻഫർമേഷൻ എത്തേണ്ട മേഖലയിൽ എത്തിയിരുന്നെങ്കിൽ, അതിനനുസൃതമായ ഘടകങ്ങൾ അവിടെ എത്തിച്ചേരുകയായിരുന്നെങ്കിൽ ഇത്തരം ഒരു നേരം വൈകൽ അവിടെ ഉണ്ടാവില്ലായിരുന്നുള്ള സത്യമാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇന്നിപ്പോൾ കൊണ്ടുവരുന്ന ഈ സംവിധാനം, അതായത് ഇപ്പോൾ ലോങ് ബൂം എക്സ്കവേറ്റർ അവിടെ എത്തിച്ചു, ഇത് കരയിൽ ഇങ്ങനെയുണ്ട്. നമ്മുടെ ടെക്നിക്കൽ, നമുക്ക് എഞ്ചിനീയറിംഗ് ഉണ്ടല്ലോ. ഒരു ഏരിയയിൽ ഇത്രയും പിന്നെ ലെങ്ത്ത് ഹൈറ്റ് ബ്രെഡ്ത്ത് ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് ഈ മണ്ണ് കുത്തിയൊലിച്ചു പോയി, ആ ലെങ്ത്ത് ആൻഡ് ബ്രെഡ്ത്ത് ഹൈറ്റ് എടുക്കുമ്പോൾ എത്ര വോളിയം ഓഫ് വെറ്റ് സോയിൽ പോയിട്ടുണ്ട് എന്ന് മനസ്സിലാവും. അപ്പോൾ അവിടെ നിന്നുള്ള മെമെൻറ്റം എത്രയാണ്, ആ മൊമെൻറ്റത്തിൽ അവിടുന്ന് പോകാനുള്ള സാധ്യത എത്രയാണ്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്ന എഞ്ചിനീയറുണ്ട്. ആ എഞ്ചിനീയർമാർക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉള്ളവർക്ക് ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊന്നും കൃത്യസമയത്ത് പങ്കെടുത്തില്ല, കൃത്യസമയത്ത് ഒന്നും ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നത് ശരി തന്നെ. ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുമുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം.